ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ITR അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ സംബന്ധിച്ച് ധാരാളം സംശയങ്ങൾ നമ്മൾ വിമുക്ത ഭടന്മാർക്കുണ്ട്. ആരൊക്കെയാണ് ITR ഫയൽ ചെയ്യേണ്ടത്? ITR ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന വരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഓൾഡ് ടാക്സ് റെജീം എന്താണ്? എന്തൊക്കെ ഡിഡക്ഷൻസ് ലഭിക്കും? ന്യൂ ടാക്സ് റെജീം എന്താണ്? അങ്ങനെ ഇൻകം ടാക്സ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇൻകം ടാക്സിൻ്റെ ഓൾഡ് റെജീം അനുസരിച്ച് 500,000 വരെയും ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് 700,000 വരെയും വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് നൽകേണ്ടതില്ല. വിമുക്ത ഭടന്മാരിൽ കൂടുതൽ പേരുടെയും സംശയമാണ്, 500,000 അല്ലെങ്കിൽ 700,000 വാർഷിക വരുമാനമില്ലാത്ത ഞാൻ ITR ഫയൽ ചെയ്യുന്നത് എന്തിന്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് 250,000 കൂടുതൽ വാർഷിക വരുമാനമുള്ളവരെല്ലാം ITR ഇപ്പോൾ ഫയൽ ചെയ്യണമെന്നാണ്. അതായത് 250,000 കൂടുതൽ ഇൻകം ഉള്ളവർ ITR ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമാണ്. 250,000 താഴെ ഇൻകം ഉള്ളവർ വേണമെങ്കിൽ ITR ഫയൽ ചെയ്യാം. എല്ലാവരുടെയും അറിവിലേക്കായി പറയട്ടെ, ആനുവൽ ഇൻകം 250,000 താഴെയുള്ള പലരും ITR ഫയൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ITR ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കാനാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ ഓർഡർ അനുസരിച്ച് ഫിനാൻഷ്യൽ ഇയർ 2023-24, അതായത് അടുത്ത വർഷം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻകം ടാക്സിനായി 300,000 കൂടുതൽ ആനുവൽ ഇൻകം ഉള്ളവർ ITR ഫയൽ ചെയ്താൽ മതിയാകും. എന്നാൽ ഈ വർഷം ഇപ്പോൾ ചെയ്യുമ്പോൾ 250,000 ആനുവൽ ഇൻകത്തിൽ കൂടുതലുള്ളവർ ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? 1. ഈസി ലോൺ അപ്രൂവൽ. ITR ഫയൽ ചെയ്തിട്ടുള്ളവർക്ക് 2-wheeler, 4-wheeler വെഹിക്കിൾ ലോണുകൾ, ഹൗസിംഗ് ലോൺ, പേഴ്സണൽ ലോൺ, അങ്ങനെ ഏത് ലോണും വളരെ എളുപ്പത്തിൽ ലഭിക്കും. കാരണം ഏത് ലോണിന് അപ്ലൈ ചെയ്യുമ്പോഴും ലാസ്റ്റ് 2-3 വർഷത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി ചോദിക്കാറുണ്ട്. 2. ഇൻകം പ്രൂഫ് ആൻഡ് അഡ്രസ് പ്രൂഫ്. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി ഇൻകം പ്രൂഫായും അഡ്രസ് പ്രൂഫായും ഉപയോഗിക്കാവുന്നതാണ്. 3. റീഫണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റീഫണ്ട് ലഭിക്കാനുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. 4. ക്യാരി ഫോർവേഡ് ലോസസ്. ഇത് ശരിക്കും ബിസിനസ്സുകാരെയും ഷെയർ ട്രേഡ് ചെയ്യുന്നവരെയും സംബന്ധിക്കുന്നതാണ്. അതായത് ഈ വർഷം നമുക്ക് 1,000,000 രൂപ ലോസ് വന്നാൽ അതിനെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത വർഷം 200,000 ലാഭം ലഭിച്ചാൽ അതിൽ 1,000,000 മാത്രം ടാക്സ് നൽകിയാൽ മതിയാകും. 5. അവോയ്ഡ് പെനാൽറ്റി. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതെ നോട്ടീസ് വന്നതിന് ശേഷം ഫയൽ ചെയ്യുമ്പോൾ 10,000 രൂപ വരെ പെനാൽറ്റി നൽകേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ സാധിക്കും. 6. ഈസി വിസ പ്രോസസ്സിംഗ്. വിസ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ കൂടുതൽ എംബസികളും കൗൺസുലേറ്റുകളും കഴിഞ്ഞ വർഷങ്ങളിലെ ITR ഫയൽ ചെയ്തതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ITR ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് ഏതൊക്കെ ഇൻകത്തിനാണെന്ന് നോക്കാം. 1. സാലറിയായോ പെൻഷനായോ ലഭിക്കുന്ന ഇൻകത്തിന് ടാക്സ് നൽകണം. 2. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. വാടകയ്ക്ക് കൊടുക്കുന്ന വീട്, കട, ഗോഡൗൺ, ഓഫീസ് കോംപ്ലക്സ് തുടങ്ങിയ ബിൽഡിങ്ങുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻകത്തിന് ടാക്സ് നൽകണം. 3. ബിസിനസ്സിലെ ലാഭത്തിന് ടാക്സ് നൽകണം. 4. ക്യാപിറ്റൽ ഗെയിൻ. ഷെയറിൽ നിന്നുള്ള ലാഭം, വസ്തു, വീട് എന്നിവ വിറ്റ് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് നൽകണം. 5. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ലോട്ടറി, ഓൺലൈൻ ഗെയിമുകൾ തുടങ്ങിയവയിൽ ലഭിക്കുന്ന ഇൻകത്തിന് ടാക്സ് നൽകണം. ഇനി ഓൾഡ് ടാക്സ് റെജീം എന്താണെന്ന് നോക്കാം. ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ച് 250,000 വരെയുള്ള ആനുവൽ ഇൻകത്തിന് ടാക്സ് നൽകേണ്ടതില്ല. 250,000 മുതൽ 500,000 വരെ 5%, 500,000 മുതൽ 1,000,000 വരെ 20%, 1,000,000 മുകളിൽ 30% ഇൻകം ടാക്സ് നൽകണം. ഓൾഡ് ടാക്സ് റെജീമിലെ ഗുണം എന്തെന്നാൽ,
നമുക്കിതിൽ കുറേ ഡിഡക്ഷൻസ് ലഭിക്കും. 500,000 വരെ റിബേറ്റ് ലഭിക്കും. അതനുസരിച്ച് 500,000 വരെ ടാക്സ് നൽകേണ്ടതില്ല. കാരണം 2.5 മുതൽ 5 ലക്ഷം വരെ 5% ടാക്സ് എന്ന് പറയുന്നത് 12,500 രൂപയാണ്. ഈ 12,500 രൂപ ഡിബേറ്റായി ലഭിക്കുന്നു. ആയതിനാൽ 500,000 വരെ ടാക്സ് നൽകേണ്ടതില്ല. ഓൾഡ് റെജീമിൽ 80C അനുസരിച്ച് മാക്സിമം 1.5 ലക്ഷം രൂപ ഡിഡക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ന്യൂ റെജീം അനുസരിച്ച് 3 ലക്ഷം രൂപ വരെ ടാക്സ് നൽകേണ്ടതില്ല. 3,01,000 മുതൽ 6 ലക്ഷം വരെ 5%, 6,01,000 മുതൽ 9 ലക്ഷം വരെ 10%, 9,01,000 മുതൽ 12 ലക്ഷം വരെ 15%, 12,01,000 മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30%. ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് ടാക്സ് നൽകണം. ന്യൂ റെജീമിൽ നമുക്ക് ഒരു ഡിഡക്ഷനും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സാലറിയിലോ പെൻഷനിലോ നിന്ന് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും. അതായത് നമ്മുടെ ഇൻകം 7.5 ലക്ഷം വരെ ആയാലും നമുക്ക് ടാക്സ് നൽകേണ്ടി വരില്ല. പക്ഷേ ആ ഇൻകത്തിൽ സാലറിയോ പെൻഷനോ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കൂ. 7 ലക്ഷം വരെ 25,000 ടാക്സ് ഡിബേറ്റ് ലഭിക്കും. സാലറിയോ പെൻഷനോ ലഭിക്കുന്നവർക്ക് ഓരോ വർഷവും നമുക്കിഷ്ടമുള്ള ടാക്സ് റെജീം സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ നോൺ സാലറൈഡ് ടാക്സ് പേയേഴ്സ്, അതായത് ബിസിനസ് ചെയ്യുന്ന പോലെയുള്ളവർ, അതായത് ബിസിനസ്സുകാരെ പോലെയുള്ളവർക്ക് ഒരിക്കൽ ഒരു റെജീം സെലക്ട് ചെയ്താൽ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. ഐ ടി ആർ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.